When my soul is faint and thirsty, neath the shadow of his wing, there is cool and pleasant shelter and a fresh and crystal spring. And my Saviour rests beside me as we hold communion sweet.

പുസ്തകത്തിന്റെ ആരംഭത്തിൽ നമ്മൾ സംസാരിക്കുമ്പോ ആ എന്റെ ഓർമ്മയില് നമ്മള് മറക്കാൻ പാടില്ലാത്ത രണ്ട് വാക്കുകളെ സംബന്ധിച്ച് നമ്മൾ അന്ന് സംസാരിച്ച് ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തിയാറിൽ അതായത് നമ്മൾ എന്തു തന്നെ മറന്നാലും അല്ലെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഏതൊരു വ്യക്തിയെ മറന്നാലും നാം മറക്കാൻ പാടില്ലാത്ത രണ്ട് വാക്കുകൾ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തിയാറിൽ ഇമേജ് എന്നൊരു പദവും മറ്റൊരു പദം ഡൊമീനിയൻ ഓവർ എന്നുള്ളതാണ് അതായത് ഇമേജ് എന്ന് പറയുന്നത് സ്വരൂപം അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറയുന്നുണ്ട് അവിടെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക എന്നാ പറയുന്നത് അപ്പൊ ഈ സ്വരൂപം എന്ന പദം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിനെ നാം അണ്ടർലൈൻ ചെയ്യുകയോ എൻലൈറ്റൺ ചെയ്യുകയോ ചെയ്യുക മറ്റൊരു പദം എന്ന് പറയുന്നത് ഈ മനുഷ്യനെന്ത് ചെയ്യണം അല്ലെങ്കിൽ അവർ സമുദ്രത്തിലുള്ള മത്സ്യവും ആകാശത്തിലുള്ള പക്ഷികൾ ഭൂമിയിലുള്ള മൃഗം അല്ലെങ്കിൽ സർവഭൂമി ഭൂമിയിൽ ഇഴയുന്ന സകല ഇഴജാതിമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു എന്നാ പറയുന്നത് ആ വാഴുക എന്നുള്ളതാ ആധിപത്യം അതായത് ഡൊമീനിയൻ ഓവർ എന്ന ഇംഗ്ലീഷിൽ പറയുന്നത് അതുകൊണ്ട് ഈ രണ്ട് പദങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കരുത് ഉൽപത്തി പുസ്തകത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന രണ്ട് പദങ്ങളായത് സ്വരൂപം ആധിപത്യം എന്ന പദം ഉൽപ്പത്തി പുസ്തകം ശരിക്കും തുടങ്ങുന്നത് തന്നെ സ്വരൂപത്തോടും ആധിപത്യത്തോടും കൂടെയാണ് അതുപോലെ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നതും സ്വരൂപത്തോടും ആധിപത്യത്തോടും കൂടെയാണ് അതായത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാ ദൈവത്തിന്റെ പ്രഥമമായ ഉദ്ദേശം അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ ഈ മനുഷ്യൻ ദൈവത്തെ ആവിഷ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് എന്നാൽ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവത്തിന്റെ സൃഷ്ടിയായ പ്രധാന ദൂതൻ ദൈവത്തോടുകൂടെ മത്സരിച്ചു ഒരു കൂട്ടം ദൂതന്മാരോടുകൂടെ ദൈവത്തെ എതിർത്തത് കൊണ്ട് രണ്ടാമതൊരു ഉദ്ദേശം അവിടെ നിലവിൽ വന്നു അതായിരുന്നു ദൈവത്തിന്റെ ആധിപത്യത്തിൽ ദൈവത്തെ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ പ്രതിനിധീകരിക്കുക എന്നുള്ളത് അങ്ങനെ ഇരട്ട ലക്ഷ്യം ദൈവത്തിന് ഈ മനുഷ്യനിൽ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോ നാം വന്നിരിക്കുന്നത് ഉൽപ്പത്തിയുടെ അവസാന അധ്യായങ്ങളിലേക്കാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോ ദൈവം ഇതിനു വേണ്ടി ഒരു മനുഷ്യനെ നേടിയെടുത്തു എന്നുള്ളതാ ആ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് യോസഫാ ദൈവത്തിന്റെ ഇരട്ട ലക്ഷ്യത്തെ നിറവേറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു യോസഫ് അതുകൊണ്ട് യോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം കേട്ടുകൊണ്ടിരുന്നത് യോസഫ് യാക്കോബിന്റെ ജീവിതത്തിലെ വാഴുന്ന ഒരു വശം എന്നുള്ള ഒരു തലത്തിലാ അതായത് ഈ സർവഭൂമിയെയും വാഴുന്ന ഒരു അധികാരിയായി ദൈവത്തിന്റെ ആധിപത്യത്തെ വിനിയോഗിക്കുന്ന ഒരു വ്യക്തിയായി യോസഫ് തീർന്നിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ യോസഫിന്റെ ജീവിതത്തിൽ ദൈവത്തെ ആവിഷ്കരിക്കുന്ന ഒരു വശവും ഉണ്ടായിരുന്നു ജോസഫിന്റെ ജീവിതത്തിൽ ഉടനീളവും ദൈവം എങ്ങനെ അവന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവത്തെ ആവിഷ്കരിക്കുവാൻ അവന് ജീവനായി തീർന്നു അല്ലെങ്കിൽ ജീവന്റെ അനുഭവമായി തീർന്നു എന്നുള്ളതാണ് ഈ തൂതിൽ നമ്മൾ കാണാനിരിക്കുന്നത് അതുകൊണ്ട് നാം കാണുന്നത് പോലെ ഇവിടെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഇത് കാണിക്കുന്നത് ഇത് ദൈവത്തിന്റെ ആന്തരിക ആളത്വത്തെ ഇവിടെ സ്വരൂപം എന്ന പദം കാണിക്കുന്നത് അതായത് അത് ദൈവത്തിന്റെ ദിവ്യ സദ്ഗുണങ്ങളാണ് ഡിവൈൻ ആട്രിബ്യൂട്ട്സ് എന്നാ പറയുന്നത് ഈ സ്വരൂപം എന്നത് കാണിക്കുന്നത് അതായത് ദൈവത്തിന്റെ പ്രോമിനന്റ് ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ദിവ്യ സദ്ഗുണങ്ങളിൽ ഏറ്റവും ഉന്നതമായത് സ്നേഹം വെളിച്ചം നീതി വിശുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവം മനുഷ്യന് ഈ സ്വരൂപം നൽകുമ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു പതിപ്പായി തീരണം എന്നതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം അതായത് മനുഷ്യനിൽ സ്നേഹമുണ്ട് പക്ഷെ അതിൻ്റെ പൂർണ്ണതയില്ല വെളിച്ചമുണ്ട് നീതിയുണ്ട് വിശുദ്ധിയുണ്ട് പക്ഷെ ഇതിന്റെ പൂർണ്ണത ദൈവത്തിലാണ് എന്നാൽ ഇതിന്റെ ഒരു പതിപ്പ് മനുഷ്യനിലുണ്ട് ഇത് പൂർണമാകണമെങ്കിൽ ഈ ദൈവം മനുഷ്യനിലേക്ക് കടന്നു വരാൻ ദൈവത്താൽ മനുഷ്യൻ നിറയാൻ ദൈവം മനുഷ്യനൊരു ശേഷിയും കഴിവും നൽകി എന്നുള്ളതാണ് മാത്രമല്ല അതായത് ഈ ദൈവ സ്വരൂപത്തിൽ ദൈവത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു പാത്രമായിട്ട് ആ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നാം ഇതിനു മുമ്പുള്ള ദൂതുകളിൽ കണ്ടിട്ടുണ്ട് രണ്ടാമതൊരു കാര്യം ഇവിടെ പറയുന്നത് സ്വരൂപത്തിൽ മാത്രമല്ല ദൈവ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ സാദൃശ്യം എന്ന പദം ഔട്ട്വേർഡ് ഫോം എന്നാണ് പറയുന്നത് അതായത് പുറമേ രൂപം അതായത് ദൈവത്തിനൊരു രൂപം ഉണ്ടായിരുന്നു ആ രൂപം എന്തായിരുന്നു വെച്ചാൽ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അവനൊരു ഔട്ട്വേർഡ് ഫോം ഉണ്ടായിരുന്നു അതുപോലെ ഇന്ന് നമ്മെ ദൈവം സൃഷ്ടിച്ചത് നമുക്കൊരു ഔട്ട്വേർഡ് ഫോമോട് കൂടെയാണ് അതുകൊണ്ട് ഒന്നാമത് മനുഷ്യൻ ദൈവത്തിന്റെ ഒരു പതിപ്പായി തീരുന്നതിനായിട്ട് ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നീട് ദൈവത്തിന്റെ ആവിഷ്കാരത്തിന്റെ പ്രത്യക്ഷതക്കായി ഈ മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലാക്കുകയും ചെയ്തു ദൈവം എന്നാൽ ഇത് ഒന്നാമത്തെ ഉദ്ദേശം മാത്രം നിറവേറ്റുന്നുള്ളൂ അതായത് ദൈവത്തെ ഈ മനുഷ്യൻ ദൈവ സ്വരൂപത്തിൽ ആവിഷ്കരിക്കുക എന്നത് മാത്രം എന്നാൽ രണ്ടാമത്തെ ഉദ്ദേശം ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യനൊരു കൂട്ടു മനുഷ്യനാ അല്ലെങ്കിൽ ഒരു സംഘാത മനുഷ്യനാ ഈ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവത്തെ ആവിഷ്കരിക്കുക എന്നത് മാത്രമല്ല ദൈവ ഉദ്ദേശം ഈ മനുഷ്യൻ സകലത്തിന്മേലും അവന്റെ അതായത് ദൈവത്തിന്റെ അധികാരത്തെ വിനിയോഗിച്ച് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനും കൂടിയാണ് ദൈവം ഈ മനുഷ്യന് ആധിപത്യം അല്ലെങ്കിൽ അധികാരം നൽകിയതിലുള്ള ദൈവോദ്ദേശം അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ മനുഷ്യന് ആധിപത്യം വിനിയോഗിക്കുന്നതിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ഒന്ന് ദൈവത്തിനെതിരെ മത്സരിച്ച ശത്രുവായ സാത്താനെ ഈ മനുഷ്യൻ കീഴ്പ്പെടുത്തണം രണ്ടാമത് പിശാചിനാൽ അപഹരിക്കപ്പെട്ട ഈ ഭൂമിയെ മനുഷ്യൻ വീണ്ടെടുക്കണം മൂന്നാമത് ഭൂമിയിൽ ദൈവരാജ്യത്തെ രാജ്യത്തെ മനുഷ്യൻ കൊണ്ടുവരണം അതുകൊണ്ട് ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ നാം ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ സൃഷ്ടിച്ചതിലുള്ള ദൈവത്തിന്റെ താല്പര്യം നാം കാണുന്നു അതുകൊണ്ട് നാം മനുഷ്യരായ നാം താഴ്ന്ന നിലവാരത്തിലുള്ള ജീവികളല്ല നാം ദൈവത്തെ ആവിഷ്കരിക്കുന്നതിനും അവന്റെ അധികാരത്തെ പ്രയോഗിക്കാൻ നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാ അതുകൊണ്ട് ഈ വാക്കുകൾ ഉൽപ്പത്തിയുടെ ഹൃദയമെന്നാ പറയുന്നത് എന്നാൽ നാം ഈ കഴിഞ്ഞ നാളുകളിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തെ ചില അധ്യായങ്ങളിലേക്ക് വരിക അവിടെ ദൈവത്തെ ആവിഷ്കരിക്കുന്ന ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു ആ വ്യക്തിയുടെ പഴയ പേര് യാക്കോബെന്ന എന്നാൽ അവൻ ദൈവത്താൽ ഇസ്രായേൽ ആക്കപ്പെട്ടു എന്നാണ് കാണുന്നത് എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തെ പതിനാല് അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതായത് ഈ യാക്കോബ് ഇസ്രായേൽ ആയി തീർന്നതിന് ശേഷം ഈ ഇസ്രായേലിലൂടെ ദൈവം ദൈവത്തെ ആവിഷ് ദൈവത്തിന്റെ ആവിഷ്കാരത്തെ നേടി മാത്രമല്ല ദൈവത്തിന്റെ ആധിപത്യത്തെ ദൈവത്തെ പ്രതിനിധീകരിക്കാൻ ഒരു വ്യക്തിയെ ദൈവം നേടി എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഈ ഉൽപ്പത്തി പുസ്തകം പൂർണ്ണമായി ദൈവ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് അത് ആരംഭിക്കുന്ന അതേ മാർഗത്തിൽ തന്നെ അത് അവസാനിക്കുകയും ചെയ്യുന്നു അണ്ട് ദൈവ ആധിപത്യത്തെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ അധികാരത്തെ പൂർണമായി വിനിയോഗിച്ച ഒരു വ്യക്തിയെ നാം ഉൽപ്പത്തിയുടെ അവസാനത്തിൽ കാണുന്നു അതാരായിരുന്നു എന്ന് വെച്ചാൽ ആയിരുന്നു അണ്ട് യോസഫിനെ നമ്മൾ കാണുമ്പോൾ യോസഫിന്റെ കാലഘട്ടത്തിൽ ഫറവോനായിരുന്നു രാജാവ് മിസ്രായിമിനെയും സകലുടെ ഭൂമിയെയും ഭരിച്ചിരുന്നത് പുറമേ നമ്മൾ നോക്കുമ്പോൾ അത് ഫറവോനായിരുന്നു എന്നാൽ ഫറവോൻ വെറും ഒരു പ്രതിരൂപം മാത്രമായിരുന്നു യഥാർത്ഥ രാജാവ് ആരായിരുന്നു വെച്ചാൽ യോസഫായിരുന്നു ജീവന്റെ അനുഭവത്തിൽ യോസഫ് യാക്കോബിന്റെ ഒരു ഭാഗമായിരുന്നു ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തിലെ പതിനാല് അധ്യായങ്ങൾ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ യാക്കോബിനെയും യോസഫിനെയും തമ്മിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയത്തില്ല യാക്കോബിന്റെ വാഴുന്ന വശത്തിൽ നമുക്ക് യോസഫിനെ കാണാൻ കഴിയത്തുള്ളൂ മാത്രമല്ല യോസഫിൽ യാക്കോബ് എന്ത് ചെയ്തു യാക്കോബിൽ യോസഫ് ദൈവത്തെ ആവിഷ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് യോസഫ് ഈ ഭൂമിയിൽ ദൈവ സ്വരൂപത്തിൽ ദൈവത്തെ ആവിഷ്കരിക്കുകയും ദൈവത്തിന്റെ ആധിപത്യത്തിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അണ്ട് യോസഫിന്റെ ജീവിതം ഇന്ന് നമുക്കൊരു മാതൃകയാണ് നാമാണ് ഇന്നത്തെ യോസഫുമാർ അണ്ട് ഈ തോതില് നമ്മൾ പ്രധാനമായും കാണാനിരിക്കുന്നത് യോസഫിന്റെ ജീവിതത്തിൽ നമുക്കൊരു മാതൃകയാണ് പക്ഷെ ഈ യോസഫിന്റെ ജീവിതം എന്തായിരുന്നു നോക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒരു പകർപ്പായിരുന്നു യോസഫിന്റെ ജീവിതം ക്രിസ്തുവിന്റെ കുറ്റമറ്റ ജീവിതത്തിനൊരു മുൻകുറിയാണ് നാം കാണുന്നത് അതുകൊണ്ട് അവയിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതിലൊന്നാമത്തെ കാര്യം യോസഫ് ഒരു ഇടയനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഉൽപ്പത്തി മുപ്പത്തി ഏഴിന്റെ രണ്ടും വായിക്കുമ്പോൾ അവൻ തൻ്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് പക്ഷെ പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവൻ മാത്രമായിരുന്നില്ല തൻ്റെ മറ്റു മക്കളെ മേയ്ക്കാനായിട്ട് ഈ ആക്കോബ് യോസഫിനെ അയക്കുന്നത് നമ്മൾ കാണുന്നു അതുകൊണ്ട് അവൻ പിതാവിന്റെ ആടുകളെ മാത്രമല്ല തന്റെ സഹോദരന്മാരെ അല്ലെങ്കിൽ തന്റെ പിതാവിന്റെ പുത്രന്മാരെ മേയിക്കുന്ന ഒരു ഇടയനുമായി അവൻ വെളിപ്പെട്ടു എന്നുള്ളതാണ് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എന്തിനാ വരുന്നതെന്ന് ചോദിച്ചാൽ തന്റെ ആടുകൾക്ക് ജീവൻ നൽകാനും സമൃദ്ധിയായി നൽകുവാനും അവൻ വെളിപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത് ഇടയനായ അവൻ തന്റെ സഹോദരന്മാരെ മേയിക്കാൻ വെളിപ്പെടുന്നവനാ ഇന്ന് ഈ പറഞ്ഞ യാക്കോബിന്റെ സോറി യോസഫിന്റെ ജീവിതം നമ്മുടെ ജീവിതമായി തീരാൻ എന്ന് വെച്ചാൽ നാം തീരണം മറ്റുള്ളവരെ മേയ്ക്കാൻ അതായത് വാഴുന്ന വശമ നമ്മൾ യോസഫിൽ കാണുന്നതെങ്കിൽ തന്നെ നാം ഒരാളെ വാഴണമെങ്കിൽ അല്ലെങ്കിൽ നാം വാഴ്ചയിലേക്ക് വരണമെങ്കിൽ ശരിക്കും നാം മേയ്ക്കുന്ന വശം തീർച്ചയായും അനുഭവമാക്കണം മറ്റുള്ളവരെ മേയിക്കാൻ അവരെ പോഷിപ്പിക്കാൻ നമുക്ക് ഭാരമില്ല എങ്കില് നമുക്കൊരിക്കലും ഒരു വാഴുന്ന വ്യക്തിയായിരിക്കാൻ കഴിയത്തില്ല ഇവിടെ നമ്മൾ യോസഫിന്റെ ജീവിതത്തിൽ കാണുന്നു യോസഫ് തന്റെ സഹോദരന്മാരെ പോഷിപ്പിച്ചു മാത്രമല്ല അവരെ മേയിച്ചു ഒടുവിൽ അവൻ എന്ത് ചെയ്തു വാഴുന്നവനായി തീർന്നു എന്നാണ് നമ്മൾ കാണുന്നത് യേശുവിന്റെ വരവ് നമ്മൾ ഈ ഭൂമിയിലേക്ക് അവന്റെ വരവ് നമ്മൾ നോക്കുമ്പോ അവൻ ഒരു രാജാവായല്ല വരി വരുന്നത് യേശു ക്രിസ്തു അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോ ജനക്കൂട്ടം അവനെ രാജാവാക്കാൻ ഭാവിച്ചു പക്ഷെ കർത്താവ് അവരിൽ നിന്നും മാറിപ്പോയി എന്നാ പറയുന്ന എന്നിട്ട് അവൻ അടുത്ത നാളിൽ വന്ന് അവൻ സംസാരിച്ചപ്പോ പറഞ്ഞ എന്താന്ന് വെച്ച ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം എന്നാ പറയുന്നത് അവൻ അപ്പമായി പോഷിപ്പിക്കാൻ വന്നവൻ അവൻ ശുശ്രൂഷിക്കാൻ വന്നവന് ശുശ്രൂഷ ഏൽക്കാൻ വന്നവനല്ല അതുകൊണ്ട് ഇന്ന് ഈ ക്രിസ്തുവിന്റെ ജീവൻ നമ്മിലുണ്ട് ഈ യോസഫിന്റെ മാതൃക നമ്മിലുണ്ട് നാം ആരായിരിക്കണം എന്ന് വെച്ചാൽ നാം മേയ്ക്കുന്ന നല്ല ഇടയന്മാരായിരിക്കണം രണ്ടാമത് ഈ യോസഫ് പിതാവിന്റെ പ്രിയ പുത്രൻ എന്നാണ് പറയുന്നത് അതായത് വാർദ്ധക്യത്തിലെ പുത്രനായിരുന്നുകൊണ്ട് ഈ ആക്കോബും യോസഫിനെ വളരെയധികം സ്നേഹിച്ചു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും സ്വർഗ്ഗം തുറക്കുമ്പോൾ പിതാവ് പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഇവൻ എന്റെ പ്രിയപുത്രൻ പുത്രൻ എന്നാ പറയുന്നത് ഇന്ന് നാം ആരാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രിയന്മാരാ പക്ഷെ നാം എന്നതല്ല നമ്മിലുള്ള ക്രിസ്തുവ അതായത് നമ്മിൽ സംരചിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ അംശമാ ദൈവത്തിന് ഇന്ന് നമ്മൾ പ്രിയമായിരിക്കുന്ന ഒന്ന് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ദൈവത്താൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനാൽ നിറയപ്പെടുന്നവരായിരിക്കണം മൂന്നാമത് പിതാവിന്റെ ഹിതപ്രകാരം തന്റെ സഹോദരന്മാരെ ശുശ്രൂഷിക്കുന്നതിനായി പിതാവിനാൽ അയക്കപ്പെട്ടവനായിരുന്നു ജോസഫ് ക്രിസ്തുവും അതുപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാന് അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ അവൻ ഒരു രാജാവാകാനല്ല വന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണെന്ന് പറഞ്ഞ അവൻ എന്ത് ചെയ്തു തന്നെ കൊണ്ട് തന്നെ അവിടെ കൂടി വന്ന വിസ്മിരിക്കുന്ന ജനത്തെ പോഷിപ്പിച്ചു എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഇന്ന് നാം എല്ലാവരും ഈ മാതൃകയെ പിൻപറ്റുമ്പോ നാം നമ്മിലേക്ക് പകരം ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് നല്ല കാര്യ വിചാരകന്മാരായി ശുശ്രൂഷിക്കുന്നവരായിരിക്കണം നാം പോകുന്നിടമെല്ലാം ദൈവം നമ്മെ അയക്കുന്ന അത് നമ്മുടെ കോളേജ് ആകാം നമ്മുടെ സ്കൂൾ സ്കൂളാകാം നമ്മുടെ സുഹൃത്തുക്കളുടെ ഭവനമാകാം നമ്മുടെ ബന്ധുക്കളുടെ ഭവനമാകാം ഈ കഴിഞ്ഞ നാളിലെ നമുക്ക് അഞ്ചു ദിവസത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ്ങിന്റെ ഭാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നാം എല്ലാവരും അയക്കപ്പെട്ട കാര്യവിചാരകന്മാരായി നാം എന്ത് ചെയ്യണം നമ്മിലേക്ക് പകരപ്പെട്ട ഈ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരണം സുവിശേഷ ഭാരം കൊണ്ട് നമ്മൾ നിറയണം എന്നുള്ളതാണ് മാത്രമല്ല നാലാമത്തെ കാര്യം ജോസഫ് തന്റെ സഹോദരന്മാർ വെറുക്കപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു ഒറ്റിക്കൊടുക്കപ്പെട്ടു വിൽക്കപ്പെട്ടു ക്രിസ്തുവിന്റെ അനുഭവം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് തൻ്റെ ജനത്തിന് വേണ്ടിയാവുന്നത് എന്നാൽ അവരെ അവരെ അവനെ വെറുത്തു അവനെ ഉപദ്രവിച്ചു അവനെ ഒറ്റിക്കൊടുത്തു അതായത് വിറ്റു ഇവിടെ യോസഫ് ഇരുപത് വെള്ളിക്കാശനാ ഒറ്റിക്കൊടുക്കപ്പെട്ടത് അല്ലെങ്കിൽ വിൽക്കപ്പെട്ടത് യേശു ക്രിസ്തു മുപ്പത് വെള്ളിക്കാശനും വില്ക്കപ്പെട്ടു എന്നാ പറയുന്നത് ഇതുപോലെ നമ്മളും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ ചെല്ലും പക്ഷെ നമ്മൾ ഒരിക്കലും അവരിൽ നിന്നൊരു വരവേൽപ്പ് ഒരു വെൽക്കം നമ്മൾ പ്രതീക്ഷിക്കരുത് അതിനു പകരം അവർ നമ്മളെ പകയ്ക്കുന്നു എങ്കിൽ അതാണ് ശരിയായ ജീവന്റെ മാർഗം നാം മറ്റുള്ളവരാൽ വരവേൽക്കപ്പെടാനല്ല ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത് നാം ശുശ്രൂഷിക്കുന്ന സഹോദരന്മാര് തന്നെ നമ്മളെ പകയ്ക്കുന്ന ഒരു തലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും എന്നുവെച്ചാൽ നാം ഇന്നൊരു പരിശീലനത്തിലായിരിക്കും ആ സഹോദരൻ പറഞ്ഞ പോലെ അഞ്ചാമത്തെ കാര്യം ക്രിസ്തു യോസഫ് ഇവിടെ രണ്ട് കുറ്റവാളികളോടെ അവരിൽ ഒരുവൻ യഥാസ്ഥാനപ്പെട്ടു ഒരുവൻ ശിക്ഷിക്കപ്പെട്ടു അങ്ങനെ ഈ രണ്ട് കുറ്റവാളികളോടെ യോസഫ് തടവറയിൽ അടയ്ക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു ഇതുപോലെ തന്നെ ക്രിസ്തു രണ്ട് കള്ളന്മാരോട് കൂടെ ആക്രൂശിക്കപ്പെട്ടത് അതിലൊരുവൻ രക്ഷപ്രാപിച്ചു മറ്റവൻ നശിച്ചു മാത്രമല്ല ക്രിസ്തു ഈ തടവറയിലായി അല്ലെങ്കിൽ യോസഫ് തടവറയിലായി എന്നുള്ളത് കാണിക്കുന്നത് ക്രിസ്തു മൂന്ന് രാവും മൂന്ന് പകലും മരണത്തിന്റെ തടവറയിലായിരുന്നു എന്നാണ് പറയുന്നത് അവൻ തന്നെ തന്നെ വെച്ചു എന്നുള്ളതാണ് മാത്രമല്ല അവൻ എന്ത് ചെയ്തു ആറാമത്തെ കാര്യം അവൻ മരണത്തിന്റെ തടവറയിൽ നിന്നും വിടുവിക്കപ്പെട്ടു ജോസഫ് തടവറയിൽ നിന്നും വിടുവിക്കപ്പെട്ടു ക്രിസ്തു ക്രിസ്തുവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് അവൻ എന്തു ചെയ്തു പുനരുദ്ധാനം ചെയ്തു ഏഴാമത്തെ കാര്യം കൂടെ അവൻ സിംഹാസനാക്കപ്പെട്ടു എന്ന് പറയുന്നു ഇവിടെ യോസഫിനെ നമ്മൾ കാണുന്നു അവൻ സിംഹാസനത്തിലേക്ക് നയിക്കപ്പെടുക കാരാഗ്രഹത്തിൽ നിന്ന് നേരിട്ട് നമ്മുടെ ക്രിസ്തുവും അവൻ കർത്താവും ക്രിസ്തുവുമായി തേജസ്സും ദാനങ്ങളും സ്വീകരിച്ചവനായി ലോകരക്ഷകനായി ജീവസന്താരകനായി ആയി തീർന്നു എന്നാ പറയുന്നത് മാത്രമല്ല അവൻ അവന്റെ ഉദ്ധാരണത്തിൽ അവന്റെ പുനരുദ്ധാനത്തിൽ അവൻ ജനത്തിന് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന വിചാരകനായി തീർന്നു എന്നാണ് പറയുന്നത് ജോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു ആ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവർ ആരുടെ അടുക്കൽ വരണം എന്ന് വെച്ചാൽ ഫറോന്റെ അടുക്കലേക്കല്ല ജോസഫിന്റെ അടുക്കലേക്ക് വരണം എന്ന് വെച്ചാൽ ഈ യോസഫാണ് ആ കാലത്തെ ലോകരക്ഷകൻ ജീവസന്താരകൻ ഇന്ന് നം ആർക്കെങ്കിലും വിശക്കുന്നെങ്കിൽ അവരെവിടേക്ക് വരണം എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരണം അല്ല എങ്കിൽ ഇന്ന് ക്രിസ്തുവായിരിക്കുന്നത് നമ്മുടെ അടുക്കലേക്ക് വരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ആഹാരമുണ്ട് നാം നമ്മെ തന്നെ കൊടുത്ത് നമ്മെ സ്പർശിക്കുന്നവരോട് നമ്മെ സന്ദർശിക്കുന്നവരോട് നാം സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാ നമ്മിൽ നിന്നും ഈ ജീവൻ ജീവസഹായമായി അവരിലേക്ക് പകരപ്പെടുക അതുകൊണ്ട് ഇന്ന് നാം ശരിയായ ഒരു രാജാവായി പരിശീലിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വമാണെങ്കിൽ ണണം നാം മേയിക്കുന്നവരായിരിക്കുക നാം ശുശ്രൂഷിക്കുന്നവരായിരിക്കുക നാം നല്ല ഇടയന്മാരായിരിക്കുക അതുകൊണ്ട് ഈ യോസഫിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ് നാം ഇന്നത്തെ യോസഫുമാർ അതുകൊണ്ട് ഇന്നത്തെ യോസഫുമാരായിരിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് കാര്യം ചുരുക്കത്തിൽ ഇങ്ങനെയാ പറയുന്നത് നാം ഒന്നാമതായി ദൈവത്തിൽ നിന്നുള്ള ഒരു ദർശനം കാണണം യോസഫ് കണ്ടതുപോലെ നാം ഒരു ജീവനുള്ള കറ്റയ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണെന്നൊരു ദർശനം നാം കണ്ടാൽ ഏതൊരു സാഹചര്യത്തെയും സഹിക്കുവാൻ നമുക്ക് സാധിക്കും രണ്ടാമത് നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാം ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നതിനായി ദൈവമൊരുക്കുന്നതാണെന്ന് നമ്മൾ കാണണം മൂന്നാമതായി ദൈവത്തിനു വേണ്ടി നമ്മുടെ ആളത്തത്തെ നാം സംരക്ഷിക്കണം കോപത്തിൽ നിന്നും ദുർമോഹത്തിൽ നിന്നും സ്വയസ്നേഹത്തിൽ നിന്നും നാം നമ്മെ സംരക്ഷിക്കണം നാലാമത് നാം ഇന്ന് എവിടെ ആയിരുന്നാലും ദൈവവുമായി സജീവമായി ഒന്നായിരിക്കുന്ന ഒരു ജീവിതം നാം ജീവിക്കണം അഞ്ചാമതായി നമ്മുടെ പരിതസ്ഥിതി ദൈവത്തിന്റെ കരത്തെ നാം തിരിച്ചറിയണം എപ്പോഴും ദൈവത്തിന്റെ കരത്തിൽ നാം കീഴടങ്ങാനായിട്ട് പഠിക്കണം അതുകൊണ്ട് ഇന്നത്തെ യോസഫുമാരായി ദൈവം നമ്മളെ എല്ലാവരെയും നേടട്ടെ അമേൻ